അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയപ്പെട്ടവർ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതണം അങ്ങനെ ഓതുമ്പോൾ മനുഷ്യൻ ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് ഓരോ ഫാത്തിഹയിലൂടെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് തെറ്റുകൂടാതെ ഓതണമെന്ന് പറയുമ്പോൾ വലിയ തെറ്റുകളൊന്നും നമുക്കുണ്ടാവില്ല എങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ഐന് ഐയിന് ഖാഫ് പോലുള്ള അക്ഷരങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിഞ്ഞാൽ ഫാത്തിഹയിലൂടെ ലഭിക്കുന്ന മേന്മകൾ ചെറുതല്ല إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذاً أنا ഖുർആാനിലെ ആദ്യത്തെ സൂക്തം ആദ്യത്തെ അധ്യായമായ ഏഴ് സൂക്തങ്ങളടങ്ങിയ ഫാത്തിഹ ഇത് മന്ത്രമാണ് ഖുർആാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുറത്താണ് ഉമ്മുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ഉമ്മയാണ് ഞാൻ പറയുന്നത് ഉമ്മയോളം നാച്ചുറലായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇല്ലല്ലോ ജീവിതത്തിൻ്റെയും നമ്മുടെ സർവസ്വത്വത്തിൻ്റെയും ഭാഗമാണല്ലോ ഉമ്മ ഉമ്മയുടെ സ്നേഹം അത് ക്രിയേറ്റീവല്ല നാച്ചുറലാണ് ആരും കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉമ്മയോളം വരാനും ആർക്കും കഴിയില്ല ഉമ്മയാകാൻ ഒരാൾക്കും കഴിയില്ല കൂട്ടുകാരിക്കും കഴിയില്ല ഭാര്യക്കും കഴിയില്ല കാമുകിക്കും കഴിയില്ല ആർക്കും കഴിയില്ല ഉമ്മയുടെ സ്ഥാനം ഉമ്മ അതുപോലെ ഖുറാനിലെ ഏത് സൂഹത്തിൻ്റെ മഹത്വം പറഞ്ഞു നിർത്താലും ഫാത്തിയോളം ഏയ് വരില്ല ഫാത്തിഹ എല്ലാത്തിനും പറ്റിയതാണ് ഞാൻ പതിമൂന്നോ പന്ത്രണ്ടോ സുഹൃത്തുകളൊന്നിച്ചൊരു മാത്രം പറഞ്ഞ ഫാത്തിഹയെ കൂടുതൽ പറഞ്ഞില്ല എന്ന് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ തീർക്കുന്നത് ഫാത്തിഹത്തുൽ കിതാബ് നബി ഫാത്തിഹതുൽ പറഞ്ഞത് ഫാത്തിഹ എല്ലാ രോഗത്തിനും ഷിഫയാണ് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടു നാം കാണാൻ പോയി കുഞ്ഞിനെ നമ്മുടെ കയ്യിലെടുത്ത് തന്നു കുഞ്ഞിക്ക് എന്താ മന്ത്രിക്കേണ്ടത് സാധാരണ മറീംബി ബിറലി അള്ളാഹുനായിക്കി മന്ത്രിച്ചത് നാം മന്ത്രിക്കൽ സുനത്താണെന്ന് നമുക്കറിയാം ഇന്നീ ഈ കുട്ടിയെ ഞാൻ അള്ളാഹുവേ അള്ളാഹു ഹാ ബിക്കുദിയാൻ ഈ കുട്ടിയെയും ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന മക്കളെയും പിശാചിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മന്ത്രിക്കൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് കുട്ടിയെ കയ്യിലെടുത്താൽ ആദ്യമായി കിട്ടുന്ന കുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മന്ത്രം ചെറിയ കുഞ്ഞുങ്ങൾക്ക് മന്ത്രിക്കണം ഈ കുട്ടിയെയും ഈ കുട്ടിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെയും പിശാചിൽ നിന്ന് ഞാൻ കാവലാക്കുന്നു പിശാചിനെ പിശാചിന് ഈ കുട്ടിയേയും കുട്ടിയുടെ മക്കളെയും വിട്ടുകൊടുക്കല്ലേ ഇത് മറിയം ബിബർ അലി അള്ളാഹുവിനായിക്കുള്ള ഉമ്മായയുടെ ദായാണ് ഔ അവിടുന്ന് കിട്ടിയ അവിടത്തേക്ക് കിട്ടിയ ദുബായാണ് അതുകൊണ്ട് മറിയം ബി ബിയെ പിശാജ് തൊട്ടിട്ടില്ല മറിയം ബി ബിക്ക് ജനിച്ച ഈസാ നബി അലി ഇസ്ലാമിനെ പിശാജ് തൊട്ടിട്ടില്ല ഒരിക്കലും പിശാചിൻ്റെ ബാധയേൽക്കാത്ത പരമ്പരയാണ് ഈസാ നബി അലി ഇസ്ലാമിൻ്റേത് ഈസാൻ നബി അലി ഇസ്ലാം പിന്നീട് കല്യാണം കഴിച്ചിട്ടില്ല ഒഫാത്തായിട്ടുമില്ല വരാനുണ്ട് ക്യാമനാളിനടുത്ത് ഇന്ന് ഇവിടെ കല്യാണം കഴിക്കാനുമുണ്ട് മക്കളുണ്ടാകാനുമുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കും പിശാചേൽക്കുകയില്ല ആ ദുബായാണ് മക്കൾക്ക് കൊടുക്കേണ്ടത് അതോടൊപ്പം ഒരു ഫാത്തിഅ എങ്കിൽ ഊതി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് ഊതി കൊടുക്കണം ആർക്കാണ് ആ മന്ത്രിക്കുന്നത് കണ്ടാൽ ഒരു അത്ഭുതം തോന്നാത്തത് നമ്മളൊരു സാധാരണക്കാരനായിരിക്കാം ഒരു കുട്ടിയെ എടുത്തിട്ട് ഒരു ഫാത്തിയോ ഏഴ് ഫാത്തിഹയോ ഒരു ഫാത്തിയ മതി അല്ലെങ്കിൽ ഏഴ് ഫാത്തിയ ഓതിയിട്ട് ആ കുഞ്ഞിന് ഊതുന്നതേണ്ട അതാരാ അയാൾ ഉസ്താദാണ് ഉസ്താദൊന്നുമല്ല അയാൾ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ഗൾഫിലാണ് പക്ഷെ എന്താ അല്ലേ അയാൾ മന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് അത്ഭുതം ഉണ്ടാകും ആളുകളെ അത്ഭുതപ്പെടുത്താനല്ല കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ മന്ത്രമുണ്ട് അത് നമ്മൾ മന്ത്രിക്കുന്നില്ല എന്നതിൻ്റെ വശം രേഖപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത് എന്തിനും നമുക്ക് ഫാത്തിഹ മന്ത്രിക്കുക അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് ഫാത്തിഹ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് ഇനി ഏത് രോഗമെന്ന് പറയണ്ട ഏഴ് ഫാത്തിഹ ഊതി ഊതിയാൽ തീരാത്ത രോഗങ്ങളില്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആന്തരികമായ പ്രശ്നമായാലും ബാഹ്യമായ പ്രശ്നമായാലും ആത്മീയ പ്രശ്നമായാലും ഇനി പൈശാചിക പ്രശ്നമായാലും വസ്വാസായാലും തെറ്റ് ചെയ്യാൻ തോന്നുന്ന ആ നിലയ്ക്ക് ആത്മീയമായിട്ടുള്ള ചില വകഭേദങ്ങൾ കൊണ്ട് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും ഒരു പെണ്ണ് പർദ്ദയിട്ട് പോകുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഞരമ്പ് രോഗമുള്ളവരുണ്ടാവും എന്തായാലും എന്തെങ്കിലും പേടിച്ച് പേടി എവിടെ എന്ത് കണ്ടാലും പേടിക്കുക ഏത് കൃഷിയത്തിന് പോകുമ്പോഴും പേടിക്കുക ഇങ്ങനെയുള്ളതിനൊക്കെ ഏഴ് ഫാത്തിഹ വലിയ ഫലമുള്ളതാണ് എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ഞാനൊരു ദുവാ ഉൾപ്പെടെ പറഞ്ഞു തരികയാണ് ഫാത്തിഹ ഒരാൾ വേദന മാറാൻ സൂറത്തിൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം മന്ത്രിച്ച് ആ വേദനയുള്ള സ്ഥലത്തേക്ക് ഊതുക എന്നിട്ട് അള്ളാഹു മാദ് ഹിബാനി മുഹമ്മദിൻ സുല്ലം അൽ മുബാറിൽ മക്കീനിൽ അമീന് ഇന്ദക്ക ഈ ദ്വാൻ ഏഴ് പ്രാവശ്യം ഓതി ഊതിയാൽ ആ രോഗം പെട്ടെന്ന് ശുഭയാകുമെന്നാണ് അപ്പോൾ ഫാത്തിഹയോടൊപ്പം ഫാത്തിഹ തന്നെ ഓതിയാൽ മതി അതിൻ്റെ കൂടെ ഏഴ് പ്രാവശ്യം ഈ ദ്വാന്നുകൂടി നടത്തിയാൽ വളരെ നല്ലതാണ് എപ്പോഴും ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു പതിവ് അത് വളരെ നല്ലതാണ് എല്ലാവർക്കും തെറ്റുകൂടാതെ ഓതാങ്ങ് പറ്റണമെന്നില്ല പഴയ ചില ആളുകളൊക്കെ ഖുർആാൻ പഠിച്ചിട്ട് തന്നെ ഇല്ല അങ്ങനെയുള്ള ആളുകളുണ്ടാവും വിഷമിക്കണ്ട ഇപ്പോഴുള്ള ചില ചെറുപ്പക്കാരികളും ഉണ്ടാവും പിന്നെ ആണുങ്ങളൊക്കെ പൊതുവെ ഫാത്തിഹ മറ്റ് സൂറത്തുകൾ ഒക്കെ അറിയുന്നവരായിരിക്കും അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെയും ആ പട്ടികയിൽപ്പെടുത്തി ഏതായാലും വേദനിച്ച് കഴിയുന്നവരും മന്ത്രങ്ങൾ തേടി വരുന്നവരും അധികവും സ്ത്രീ സഹോദരികളാണ് അതുകൊണ്ട് എല്ലാവർക്കും ആയിട്ട് പറയട്ടെ ഫാത്തിഹ ധാരാളം ഓദിക്കും ഒരു രണ്ട് ഫാത്തിഹ ഹോതിയാൽ തന്നെ ഒരു ഫാത്തി ഹോതിയാൽ ഇരുപത് ജുസു ഓതിയ കൂലിയാണ് ഫാത്തിയത്ത് കിതാബ് തായ്ദുൽ സുലുസൈൽ ഖുർആാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്നോ ഓദിയ കൂലിയാണ് ഒരു ഫാത്തി ഓദിയാൽ അഥവാ ഇരുപത് ജുസ് ഓതിയ മൂന്നിലൊന്നു പറഞ്ഞാൽ മുപ്പത് ജുസുവല്ലേ അതിനെ മൂന്ന് ഓഹരിയാക്കിയാൽ പത്ത് 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 അപ്പോൾ രണ്ടോഹരിയാകുമ്പോൾ ഇരുപത് ഇരുപത് ജുസ് ഓതിയ കൂലിയാണ് ഒരു ഫാത്തിഹ ഓതിയെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫക്ക് ചെയ്യട്ടെ ധാരാളം ഫാത്തിഹ ഓതുക ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു സ്ഥലത്ത് സ്ഥലമൊന്നും പറയുന്നില്ല അവിടെ ഒരാളെപ്പോഴും ഫാത്തി ഹോദായിരുന്നു ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ അയാളുടെ പേര് തന്നെ ഫാത്തിഹ ഡാഷ് അയാളുടെ പേര് പറയുന്നില്ല ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് ഞങ്ങൾ പറയുക ഫാത്തിഹ എന്നാണ് ഞങ്ങളുടെ പേരിട്ടത് അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറില്ല ഫാത്തിഹ വലിയ പ്രകാശമാക്കി കൊടുക്കട്ടെ ധാരാളം ഫാത്തിഹ പതിവാക്കുക പ്രത്യേകിച്ച് അഞ്ച് വക്ത സംസ്കാരങ്ങൾക്ക് ശേഷം നബി അലൈഹി നബിസ്വല്ലാസ്ലം തങ്ങൾക്കൊരു ഫാത്തിഹ എല്ലാ അമ്പിയാക്കൾക്കും കൂടി ഒരു ഫാത്തിഹ ബദ്രീങ്ങൾക്കൊരു ഫാത്തിഹ എല്ലാ സഹാബികൾക്കും ഫാത്തിഹ മുഹിദ്ദീൻ ഷെയ്ഖ് അലി അള്ളഹാവെന്നു അഹമ്മദ് അൽ കബീർ ഇഫാർ അലി അള്ളഹന്നു തുടങ്ങിയ മഹന്മാർക്ക് ഫാത്തിയ പിന്നെയോ ഖാജാ മൊഹിനുദ്ദീൻ ജസ്തീർ അലിയുള്ള ഞങ്ങളൊക്കെ ഓതാറുള്ള സി എം വലിയ ഉള്ള തങ്ങൾക്കൊരു ഫാത്തിഹ പിന്നെ നമ്മുടെ മരിച്ചുപോയ ഉസ്താദ്മാർക്ക് ഫാത്തിഹ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ഫാത്തിഹ എല്ലാ വലി ഔലിയാക്കന്മാർക്കും എല്ലാ മോമിനിയങ്ങൾക്കുമായ ഒരു ഫാത്തിഹ ഇങ്ങനെയൊക്കെ ഓതാം ചുരുങ്ങിയൊരു ഏഴ് ഫാത്തിഹ അങ്ങനെയൊക്കെ ആയിട്ട് ആളുകൾക്ക് ഹാദ്യ ചെയ്യുക സമയമില്ലാത്തപ്പോൾ ഒരു ഫാത്തിഹ എവിടെയെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ ഒരു മഹാൻ്റെ ദർഗയുണ്ട് ഈ ദർഗയുടെ ബോർഡ് ബോർഡ് അവിടെ കാണുന്നു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോയാൽ കുറച്ച് സമയമെടുക്കും എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വിഷമിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നോക്കി അലൈക്കും യാ വലിയാ എന്ന് പറയ എന്നിട്ട് അള്ളാഹുവേ ഇവിടെ മറുപടി കിടക്കുന്ന മഹാൻ്റെ പേര് ഞാനൊരു ഫാത്തി ഓതന്നു വണ്ടി നിർത്തണ്ട ഫാത്തി ഒതിക്കൊണ്ട് ഇങ്ങനെ പോവാം ഫാത്തിയ കഴിഞ്ഞ ഉടനെ അള്ളാഹുവേ ആ ഫാത്തിഹ ഈ ഫാത്തിഹ ആ മഹാൻ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് ദ്വാ ചെയ്യാം അള്ളാഹു എത്തിച്ചു കൊടുക്കും ഫാത്തിഹ ഇരുപത് ജുസ ആയിട്ട് അവിടെ പോയി എത്തുമ്പോൾ ആ മഹാൻ്റെ ഒരു ദ്വാ നമുക്ക് കിട്ടും അങ്ങനെ മഹാന്മാരുള്ള ബന്ധവും നിലനിർത്താം ഫാത്തിഹ മൊത്തത്തിൽ നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാനുള്ള വലിയ കാര്യമാണ് അങ്ങേക്കു നാം ഫാത്തിഹ തന്നില്ലേ സബഅൽ മിനൽ മസാനി അങ്ങയ്ക്കു ഏഴ് ആവർത്തിക്കപ്പെടുന്ന ഏഴ് മന്ത്രങ്ങൾ തന്നില്ലേ ഏഴായത്തുകളുള്ള സുഹൃത്ത് തന്നില്ലേ പിന്നെ നബി അങ്ങ് പേടിക്കുന്നേ എന്ന് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് നമ്മൾ എന്നാത്തിനായി പേടിക്കുന്നേ നമ്മുടെ കൈ ഫാത്തിഹ ഇല്ലേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈമാൻ തരട്ടെ അള്ളാഹു ഫാത്തിഹയിലൂടെ ദുനിയാവോ ആഹ് രക്ഷപ്പെടുത്തട്ടെ മുറാദുകൾ ഹാസിലാകാൻ ഫാത്തിവാ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും എന്ത് ദ്വാ ചെയ്യുമ്പോഴും ഒരു ഫാത്തി ഒതിദ്വാ ചെയ്താൽ ഉത്തരം കിട്ടും ഭക്ഷണം തന്നാൽ ഉസ്താവ്മാരെ നമുക്ക് നന്ദിയായിട്ട് ദ്വാ ചെയ്യണതിന് മുമ്പ് ഒരു ഫാത്തിഒതി ചെയ്യുന്ന കാണാം മരിച്ചയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ഒരു ഫാത്തിയോ എന്ന കാണാം കുട്ടി ജനിച്ചാൽ അവിടെ ദ്വാ ചെയ്യണതിനു മുമ്പ് ഒരു ഓതി ദ്വാ ചെയ്യുന്ന കാണാം അങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ മരിച്ചവർക്ക് അധികം ചെയ്യുകയും ആ ഫാത്തിയ കാരണമായി ദ്വാ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാണ് ഫാത്തിഹയുടെ ആളുകളായി സുന്നികൾ മാറിയത് അൽ ഫാത്തിഹ ഒരു ഫാത്തി നമുക്ക് അവസാനിപ്പിക്കാം അലഹദുല്ലാ റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم ورحمه الله وبركاته